നമസ്കാരം കേരളത്തിൽ ഇനി നിൽക്കുന്നത് സേഫല്ല പഠിക്കാനുള്ള സാഹചര്യമില്ല ജോലി സാധ്യതകൾ ഇല്ല ഇങ്ങനെയൊക്കെയാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും പറയാനുള്ളത് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് പോകാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇന്നും ഒരുപാട് പേർ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ വിശ്വസിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടങ്ങൾ തേടുന്നുണ്ട് എന്നാൽ ഏറ്റവും മികച്ച സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ ഉണ്ട് എന്നതിനെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല ഇതിന് അടിവരയിടുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദേശീയ റാങ്കിങ് സൂചിപ്പിക്കുന്ന എൻ ഐ ആർ എഫ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് പട്ടികയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകൾ സർവകലാശാലകളുടെ പട്ടികയിൽ കേരള സർവകലാശാല ഇരുപത്തി ഒന്നാം സ്ഥാനത്തും എം ജി സർവകലാശാല മുപ്പത്തി ഏഴാം സ്ഥാനത്തും കുസാറ്റ് ഇരുപത്തിനാലാം സ്ഥാനത്തും കാലിക്കറ്റ് സർവകലാശാല എൺപത്തി ഒൻപതാം സ്ഥാനത്തുമാണ് എത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റിയാണ് റാങ്കിങ്ങിൽ ഒൻപതാം സ്ഥാനത്ത് ഉള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പത്താം സ്ഥാനത്തും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതായത് എം ജി യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ഓവറോളായി കേരള സർവകലാശാല മുപ്പത്തി എട്ടാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ കാലിക്കറ്റ് എൻ ഐ ടി അൻപത്തിനാലാം സ്ഥാനവും എം ജി സർവകലാശാല അറുപത്തിയേഴും കുസാറ്റ് അൻപത്തിയൊന്ന് സ്ഥാനത്തും എത്തിയിട്ടുണ്ട് മെഡിക്കൽ വിഭാഗത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പതിമൂന്നാം സ്ഥാനത്താണ് എത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാൽപ്പത്തി രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട് ഇനി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കോഴിക്കോട് എൻ ഐ ടി ഇരുപത്തി സ്ഥാനമാണ് കരസ്ഥമാക്കിയത് തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസസ് ആൻഡ് ടെക്നോളജി അതായത് ഐ ഐ എസ് ടി അൻപത്തിയൊന്നാം സ്ഥാനത്താണ് എത്തിയത് പാലക്കാട് ഐ ഐ ടി അറുപത്തിനാല് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നൂറ്റി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇരുന്നൂറ്റി ഇരുപത്തി എന്നീ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഐ ഐ ടി മദ്രാസ് തുടർച്ചയായി ആറാം വർഷവും ഒന്നാമതെത്തി മാനേജ്മെന്റ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ തുടർച്ചയായി രണ്ടാം തവണ മൂന്നാമതെത്തിയ ഐ ഐ എം കോഴിക്കോട് കേരളത്തിൻ്റെ അഭിമാനമായി മാറുകയായിരുന്നു ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ളത് എൻ ഐ ടി കാലിക്കറ്റ് കോളേജാണ് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പതിനെട്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് കോളേജുകളുടെ പട്ടികയിൽ ആദ്യ നൂറിൽ പതിനാറ് കോളേജുകളും ആദ്യ ഇരുന്നൂറിൽ നാൽപ്പത്തി രണ്ട് കോളേജുകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യം മുന്നൂറിൽ എഴുപത്തിയൊന്ന് കോളേജുകളാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യ നൂറിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിലാദ്യം ഉൾപ്പെടുന്നത് കൊച്ചിയിലെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് സയൻസാണ് ഇരുപതാം സ്ഥാനത്താണ് ഇതുള്ളത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജാണ് അടുത്തതായി ഉള്ളത് ഇരുപത്തിരണ്ടാം സ്ഥാനമാണ് ഇത് കരസ്ഥമാക്കിയത് സെൻറ്റ് തെരേസാസ് കോളേജ് കൊച്ചി നാൽപ്പത്തി ആറാം സ്ഥാനത്തും കൊച്ചിയിലുള്ള സൈക്രട്ട് ഹാർട്ട് കോളേജ് നാൽപ്പത്തി എട്ടാം സ്ഥാനത്തും തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജ് നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മഹാരാജാസ് കോളേജ് അൻപത്തിമൂന്നാം സ്ഥാനത്തും സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ അൻപത്തിയേഴാം സ്ഥാനത്തും സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി അറുപത്തിയൊന്നാം സ്ഥാനത്തും എത്തി മാവേലിക്കരയിലെ ബിഷപ്പ് മൂർ കോളേജ് അറുപത്തിരണ്ടാം സ്ഥാനത്തും തിരുവനന്തപുരത്തെ തന്നെ മാർ ഇവാനിയസ് കോളേജ് അറുപത്തിയാറാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് എസ് ബി കോളേജ് അതായത് ചങ്ങനാശ്ശേരിയിലുള്ള എസ് ബി കോളേജ് അറുപത്തി ഒൻപതാം സ്ഥാനത്താണുള്ളത് മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലം എഴുപത്തിനാലാം സ്ഥാനത്താണ് ഉള്ളത് തൃശൂർ വിമല കോളേജ് എൺപതാം സ്ഥാനത്ത് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം പാലക്കാട് വിക്ടോറിയ കോളേജ് ഈ ഒരു പട്ടികയിൽ എൺപത്തി നാലാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് തൃശ്ശൂരിലെ സെന്റ് ജോസഫ്സ് കോളേജ് എൺപത്തി അഞ്ചാം സ്ഥാനത്തും സി എം എസ് കോളേജ് കോട്ടയം തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട് രാജ്യത്തെ ആറായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് സ്ഥാപനങ്ങളാണ് ഈ വർഷത്തെ എൻ ഐ ആർ എഫിൽ ഭാഗമായത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാപനങ്ങളെ പൊതുവിഭാഗത്തിലെ റാങ്കിങ്ങിന് വേണ്ടി പരിഗണിക്കുകയായിരുന്നു അതിൽ നിന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നേട്ടം കൊയ്തിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും ഒരു പട്ടിക അടിസ്ഥാനമാക്കി ഗുണനിലവാരമുള്ള സർവകലാശാലകളേത് അതിന് കീഴിൽ വരുന്ന കോളേജുകളേത് എന്നൊക്കെ അനായാസം തിരഞ്ഞെടുക്കാനാകുന്നതാണ് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഒരുപോലെ ഉപകാരപ്രദം തന്നെയാണ് ഒരു പട്ടിക കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുത്ത സാഹചര്യത്തിൽ രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ളവർക്ക് കേരളത്തിലേക്ക ഉപരിപഠനത്തിന് എത്താൻ ഇനിയിപ്പോൾ ഡിമാൻഡ് കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയായിരിക്കും വിദ്യാഭ്യാസ മന്ത്രാലയവും ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കുകയും സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്ത സ്റ്റഡി ഇൻ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേരളത്തിലെ കോളേജുകളും സർവകലാശാലകളും നേടിയ നേട്ടങ്ങൾ പ്രചരിപ്പിച്ചു വരുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ കണക്കുകൾ പൊന്തുവലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല